ആ നല്ല പടമായിരുന്നു. കന്നഡ പടങ്ങളൊക്കെ ഇവിടെ നമ്മുടെ തെലുങ്ക് പടങ്ങളും തമിഴ് പടങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ വന്ന് കലക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതുപോലെ കാന്താരയൊക്കെ പോലെയുള്ള ഒരു സിനിമയാണ് ഈ സിനിമ. നല്ലൊരു എൻഗേജിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നടനായാലും എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വൺ ടൈം വാച്ചുകളായിട്ട് എല്ലാം വിരുപക്ഷ നല്ലൊരു മൂവിയായിരുന്നു. ഒരു ഹൊറർ ത്രില്ലർ മൂവിയായിരുന്നു. സംയുക്തയുടെ അഭിനയം വളരെ മികച്ചതായിരുന്നു. ഫസ്റ്റ് ഹാഫ് ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഒരു ത്രില്ലിംഗ് ആയിട്ട് തോന്നി. ക്യാമറ സൗണ്ട് എഫക്റ്റ് ഒക്കെ നല്ലതായിരുന്നു. ഡയറക്ഷൻ സെക്കൻഡ് ഹാഫിനേക്കാൾ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് ഹാഫാണ്. ആൾക്കാരെ മുൾമുനയിൽ നിർത്തുന്ന ഒരുപാട് രംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സംയുക്തയുടെ അഭിനയം അസാധ്യമായിരുന്നു. തിയേറ്ററിൽ വന്ന് കാണേണ്ട ഒരു പടം തന്നെയാണ്. കാന്താര പോലെയല്ല, എന്നാലും നമുക്കെന്താ ഒരുപാട് നാളെങ്കിലും ഒരു ത്രില്ലർ പടം വന്നിട്ട് ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ത്രില്ലർ പടം, ഈ സൗണ്ടിലായാലും നമുക്ക് പേടിപ്പെടുത്തുന്ന പടങ്ങളൊക്കെ ആ രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലതായിരുന്നു. അനന്തപത്രം അങ്ങനെയല്ല, അത് ആ ഒരു അങ്ങനെയുള്ളൊരു ട്രീറ്റ് തന്നെയായിരുന്നു. ആ ഒരു ജോണർ തന്നെയാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് ഇങ്ങനെ ഒരു വിരുപക്ഷ ഇങ്ങനെ ഒരു മൂവി ഒരു ജോണറിൽ കുറവാണ്. എന്നുവെച്ചാൽ നമ്മൾ പേടിപ്പെടുത്തും ആ ഓരോരോ രംഗങ്ങളും. ത്രില്ലിംഗ് ആണ്. സംയുക്തയാണെങ്കിൽ മികച്ച വെക്കുന്നത്. സംയുക്തയിൽ ഓരോ ആക്ടിങ്ങും ഓരോ എന്താ പറയുക അഭിനയം വളരെ നല്ലതായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംയുക്തയുടെ അഭിനയം തന്നെ. ആ ബെസ്റ്റ് ആണ് സംയുക്ത ആണ് ഇതിൽ മെയിൻ ലീഡ് റോളായിട്ട്. ഒരു പക്ഷേ നല്ല പടം ഉണ്ടോ? നല്ല അടിപൊളി. ഞാൻ വിചാരിച്ച പോലെ തന്നെ കുറച്ച് ഫാൻറ്റസി എലിമെൻസൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് കുറവ് പേടിക്കാൻ അത്യാവശ്യമൊക്കെ ഉണ്ട്. പിന്നെ ഇന്നത്തെ ഏറ്റവും പറയേണ്ടത് സംയുക്തയുടെ പെർഫോമൻസ് തന്നെയാണ്. നമ്മുടെ നാട്ടിലല്ലാണ്ട് മറ്റൊരു ഭാഷയിൽ പോയിട്ട് തകർക്കുക എന്നൊക്കെ പറഞ്ഞൊരു വലിയ കാര്യം തന്നെ. കൊള്ളാം, നല്ല എല്ലാവരും കാണാൻ പറ്റിയ ഒരു നല്ല മൂവി തന്നെയാണ്. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. അതൊക്കെ കാരണം അതിനകത്തുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും അതിനകത്ത് ഓരോ എലമെൻസ് ആയാലും തിയേറ്ററിൽ തന്നെ കാണണം. നല്ല അതിൻ്റെ ഒരു എഫക്റ്റീവ് കൂടുന്നതായിരിക്കും. മറ്റൊരു സൂപ്പർ നാച്ചുറൽ ത്രില്ലർ സൗണ്ട് ചെയ്ത് വരുന്ന ആ ഒരു ഫീൽ ഉണ്ട് കാന്താരയൊക്കെ പോലെ. അതൊരു മൂവി എന്ന് പറയാം, അതൊരു ഡിവൈൻ സ്റ്റോറിയാണ്. പക്ഷെ ഇതൊരു ഡിവൈൻ അല്ല, എന്നാലും കൊള്ളാം. നല്ല സൂപ്പർ നാച്ചുറൽ എല്ലാ കാര്യങ്ങളും അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ഭാഷ എന്ന പടമാണ് കണ്ടത്. വളരെയധികം ഞെട്ടിക്കുന്ന ഒരു പടമാണ്. അതിലൂടെ തന്നെ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടാണ്. കാരണം ഓരോ സീനുകളും വരുന്നതും നമ്മൾ ഞെട്ടും ശരിക്കും പറഞ്ഞാൽ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ മേക്കിംഗ് വളരെ എടുത്തു പറയണ്ട. കാരണം നമ്മളൊരു കുട്ടിക്കാലത്തൊരു ഭൂതക്കഥയൊക്കെ കേൾക്കുന്ന അതേ ഒരു ഫീലെ ശരിക്കും സ്റ്റോറി പറഞ്ഞാൽ അതേ ഒരു ഫീലിൽ നിന്ന് കാണാൻ പറ്റിയൊരു ശരിക്കും കുറവാണോ ത്രില്ലറാണ് എല്ലാ ജോണറിലും പെടുന്നൊരു പടം തന്നെയാണത്. കാരണം നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. ഡ്രൈവർ സംയുക്ത നല്ല പെർഫോമൻസ് ആയിരുന്നു. എന്തുകൊണ്ടും ഒരുപാട് ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചിട്ടുള്ള ചിത്രം കൂടിയാണ്. എന്തായാലും നല്ലൊരു അടിപൊളി ത്രില്ലിംഗ് മൂവിയാണ്. വളരെ കുറെ ആൾക്കേഷൻ കാണുന്നൊരു ത്രില്ലിംഗ് മൂവിയാണ് സിനിമ. നല്ല സിനിമയായിരുന്നു.